അൺഅക്കാഡമി കേരള പി എസ് സി പ്ലസ് ടു ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് എസ് ആർ, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ എസ്, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. December 28th ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDC-യിൽ ഇന്ന് 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പാതിമ ഓർമ്മിക്കുന്നു, അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ചോദ്യം വായിച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണ ശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം, ഡിഫ്രാക്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, വിസരണം, ഇന്റർഫറൻസ്. 2, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. 3, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം 1944, 1946, 1947, 1945. 4, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, അലഹബാദ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, നെടുങ്ങാടി ബാങ്ക്. 5, മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പ്. ബഹുമതികൾ നിർത്തലാക്കൽ 18th വകുപ്പ്, അവസര സമത്വം 16th വകുപ്പ്, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം 15th വകുപ്പ്, ഐത്ത് നിർമ്മാർജ്ജനം 17th വകുപ്പ്. 6, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്കോട്ട്, ഗുൽഷൻ കുമാർ, മിസ്റ്റർ പവൻ ദുഗൽ, മുഹമ്മദ് ഫിറോസ്. 7, ഇന്ത്യൻ വിദേശനയത്തിന്റെ ശില്പി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർദാർ വല്ലഭായ് പട്ടേൽ. 8, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി, അമൃത് കൗർ, രാജ്കുമാരി, അമൃത പ്രീതം, ആനി ബസന്റ്, ഷീല കൗർ. 9, ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, എറിത്രോസൈറ്റ്, ഇവയിലൊന്നുമല്ല. 10, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, ഹെറോഡോട്ടസ്. 11, ഷീ വെന്റ് ടു ദ ഓഫീസ് ആഫ്റ്റർ ഹെർ ഫ്രണ്ട് ഡാഷ്, ഗോൺ, ഈസ് ഗോൺ, ഹാഡ് ബീൻ ഗോൺ, ഹാഡ് ഗോൺ. 12, ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അനലൈസ് ഈസ് ഡാഷ്, എക്സ്പാൻഡ്, സിന്തസൈസ്, കർട്ടെയിൽ, റിവീൽ. 13, ദ പ്ലൂറൽ ഓഫ് ദ വേർഡ് ക്രൈസിസ്. 14, സംബഡി ഡാഷ് ദ ബുക്ക്, ഹാവ് ടേക്കൺ, ടേക്കൺ, ഈസ് ടേക്കൺ, ഹാസ് ടേക്കൺ. 15, ടീച്ചർ ആസ്ക്ഡ് അസ് വൈ ഡാഷ് ഇൻ ദി ക്ലാസ്, വി ആർ ടോക്കിംഗ്, വി വേർ ടോക്കിംഗ്, വി ഹാവ് ടോക്ക്ഡ്, വി വേർ വി ടോക്കിംഗ്. 16, മണ്ണ് ഉപയോഗിക്കാതെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ, ജലത്തിൽ അലിയിച്ച് നൽകിയ സസ്യങ്ങൾ വളർത്തുന്ന രീതി, ഹരിതഗൃഹ കൃഷി, ഹൈഡ്രോപോണിക്സ്, കൃത്യത കൃഷി, ടിഷ്യൂ കൾച്ചർ. 17, കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം, മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇവയൊന്നുമല്ല. 18, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ വർഗീസ് കുര്യൻ, ജോൺ ജോസഫ് മർഫി, ഇവരാരുമല്ല. 19, മുഗൾ സാമ്രാജ്യ സ്ഥാപകനാര്? അക്ബർ, ഷാജഹാൻ, ഹുമയൂൺ, ബാബർ. 20, ആരുടെ ഭരണകാലത്താണ് കൊട്ടാരത്തിൽ സംഗീതവും നൃത്തവും നിരോധിച്ചത്? ഷാജഹാൻ, ഹുമയൂൺ, ഔറംഗസീബ്, അക്ബർ. 21, രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1536, 1556, 1571, 1546. 22, ഷേർഷയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ലാഹോർ, സിക്കന്ദ്ര, കാബൂൾ, സസാരം.
23 അക്ബർ നാമ രചിച്ചതാര്? രാജാമാൻ സിംഗ്, ഗുൽബാദൻ ബീഗം, അബുൽ ഫസൽ, ഹാമിദ ബാനു ബീഗം. 24 ജസിയ നിർത്തലാക്കിയതാര്? അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ, ഷാജഹാൻ. 25 താജ്മഹലിന്റെ ശില്പി? അബുൽ ഫസൽ, ഉസ്താദ് ഈസ, നാദിർ ഷാ, ഇവരൊന്നുമല്ല. ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയ ശേഷം മാർക്ക് പരിശോധിക്കുക. ഒന്ന്, സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബ്ലമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം, ഓപ്ഷൻ ഡി ഇന്റർഫറൻസ്. 2, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്നത്, ഓപ്ഷൻ എ അന്റാർട്ടിക്ക. 3, ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം, നിലവിൽ വന്ന വർഷം, ഓപ്ഷൻ ഡി 1945. 4, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ഓപ്ഷൻ സി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 5, മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പ്, ഓപ്ഷൻ ഡി ഐത്ത് നിർമാർജ്ജനം 17 വകുപ്പ്. 6, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈമാരുടെ പേരിലാണ്, ഓപ്ഷൻ എ ജോസഫ് മേരി ജാക്കോഡ്. 7, ഇന്ത്യൻ വിദേശനയത്തിന്റെ ശില്പി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 8, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി, ഓപ്ഷൻ എ രാജ്കുമാരി അമൃത് കൗർ. 9, ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം, ഓപ്ഷൻ എ ലിംഫോസൈറ്റ്. 10, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്, ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ. 11, ഷീ വെന്റ് ടു ദി ഓഫീസ് ആഫ്റ്റർ ഹർ ഫ്രണ്ട് ഡാഷ്, ഓപ്ഷൻ ഡി ഹാഡ് ഗോൺ. 12, ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് അനലൈസ് ഈസ്, ഓപ്ഷൻ ബി സിന്തസൈസ്. 13, ദ പ്ലൂറൽ ഓഫ് ദി വേർഡ് ക്രൈസിസ് ഈസ്, ഓപ്ഷൻ ഡി ക്രൈസസ്. 14, സംബഡി ഡാഷ് ദി ബുക്ക്, ഓപ്ഷൻ ഡി ഹാസ് ടേക്കൺ. 15, ടീച്ചർ ആസ്ക്ഡ് അസ് വൈ, ഓപ്ഷൻ ബി വി വർ ടോക്കിംഗ്. 16, മണ്ണ് ഉപയോഗിക്കാതെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ ജലത്തിൽ അരിച്ച് നൽകി സസ്യങ്ങൾ വളർത്തുന്ന രീതി, ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ്. 17, കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം, ഓപ്ഷൻ ബി ഇടനാട്. 18, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. 19, മുഗൾ സാമ്രാജ്യ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി ബാബർ. 20, ആരുടെ കാലത്താണ് കൊട്ടാരത്തിൽ സംഗീതവും നൃത്തവും നിരോധിച്ചത്? ഓപ്ഷൻ സി ഔറംഗസീബ്. 21, രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം, ഓപ്ഷൻ ബി 1556. 22, ഷേർഷയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്, ഓപ്ഷൻ ഡി സസാരം. 23, അക്ബർ നാമ രചിച്ചത് ആര്? ഓപ്ഷൻ സി അബുൽ ഫസൽ. 24, ജസിയ നിർത്തലാക്കിയതാര്? ഓപ്ഷൻ എ അക്ബർ. 25, താജ്മഹലിന്റെ ശില്പി, ഓപ്ഷൻ ബി ഉസ്താദ് ഈസ. ഇത്രയാണ് 25 ചോദ്യങ്ങൾ. മാർക്ക് നോക്കിയിട്ട് നെഗറ്റീവ് മാർക്ക് അടക്കം കമന്റ് ചെയ്യുക. അപ്പം എന്തായാലും ഇപ്പോൾ ഏകദേശം 25 ദിവസത്തിലേറെയായി നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങിയിട്ട്. 25 എക്സാമുകൾ നിങ്ങൾ എഴുതി, ഇപ്പോഴും നെഗറ്റീവിന് യാതൊരു കുറവും ഇല്ല എന്ന് തോന്നുന്നവർ എന്ത് ചെയ്തോളുക? ഇവിടെ എക്സാം എഴുതാൻ നിർത്തുക. ഇത്രയും ദിവസത്തത് നന്നായിട്ടിരുന്ന് റിവിഷൻ ചെയ്യാൻ ഒരു മണിക്കൂർ എക്സ്ട്രാ കണ്ടെത്തുക. എക്സ്ട്രാ കണ്ടെത്തി അവിടെ തീർക്കാനുള്ളതൊക്കെ തീർത്ത ശേഷം മാത്രം എന്ത് ചെയ്യുക? അടുത്ത എക്സാം കണ്ടിന്യൂ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഒന്നാമത്തെ ദിവസം പരീക്ഷ എഴുതുമ്പോൾ ഇഷ്ടംപോലെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പൊ പതുക്കെ 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 കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, അതായത് നെഗറ്റീവ് കുറയാനുള്ള പരീക്ഷ മാത്രമാണിത്. നെഗറ്റീവ് കൂടി വരികയാണെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. അപ്പം നെഗറ്റീവ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എക്സാം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ എക്സാം അവിടെ നിർത്തുക. എന്നിട്ട് ആദ്യം കൊടുക്കാനുള്ള റിവിഷൻ മൊത്തം കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ എന്ത് ചെയ്താൽ മതി? അടുത്ത ടോപ്പിക്ക് പഠിച്ചിട്ട് എക്സാം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം എക്സാം കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് UNO, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ആ ലെസണിൽ പറയുന്നുണ്ട്, അതായത് ഹിസ്റ്ററി ക്യാപ്സൂൾസിൽ തന്നെ. ഇനി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം കേട്ടോ. പിന്നെയോ അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗം, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം.
ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു കാര്യം അവിടെ വിട്ടിട്ടുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫ്രഞ്ച് വിപ്ലവത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ. അത് എനിക്ക് ഞാൻ ടെക്സ്റ്റിൽ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ജാക്കോബിനിൽ ക്ലബിനിൽ അംഗമായത് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ വരും നമുക്ക് സെപ്പറേറ്റ്. പിന്നെ അടുത്ത റവല്യൂഷൻ പറയുമ്പോൾ ഞാൻ ആ പോയിന്റ് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഇത് അവിടെ നിന്ന് ചേർത്ത് വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ മൂന്ന് ലെസൺ നാളത്തേക്ക് പഠിക്കുക. പിന്നെ നാളത്തേക്ക് സോഷ്യൽ സയൻസിൻ്റെ ആറാം ക്ലാസ്സിലെ നാലാമത്തെ ലെസൺ, അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മലയാളം പ്രാക്ടീസ്, ഒരു ഇംഗ്ലീഷ് പ്രാക്ടീസ്, പിന്നെ മലയാളം ഇംഗ്ലീഷ് ഗ്ലോസറി ഉണ്ടാവും. നാളെ അഡീഷണൽ ആയിട്ട് ഒരു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ പാറ്റേൺ, അതായത് നാളെ നിങ്ങൾ ഏത് പഠിക്കുക, ലെസാഗു കാണാനുള്ളത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ലെസൺ ഞാൻ എന്ത് ചെയ്തു തരും, ഷെയർ ചെയ്ത് തരും. ആൾറെഡി ചെയ്ത ലെസൺ ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് ലെസാഗു കാണുന്നത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ചെയ്തതാണ്, അത് നിങ്ങൾക്ക് ആ ലെസൺ അവിടെ ഷെയർ ചെയ്ത് തരും. അതിലൊരു മിസ്റ്റേക്ക് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6, 15, 24 എന്നതിൻ്റെ ലെസാഗു കണ്ടത് ഞാനവിടെ 360 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അത് 9, 15, 24 എന്നാക്കിയിട്ട് വായിക്കണം. കാരണം 6, 15, 24 എന്നീ മൂന്ന് സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഉത്തരം അത് 120 ലെസ്സാകു. പക്ഷേ ഞാനവിടെ 9, 15, 24 അവിടെ എഴുതി വച്ചിരുന്നത്, അത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 6, 15, 24 ആയിപ്പോയി. അപ്പം ആ ലെസാഗു കാണുന്നതിലൊരു പ്രോബ്ലത്തിൽ 6, 15, 24 എന്നുള്ളത് നിങ്ങൾ എന്താക്കിയിട്ട് വായിക്കണം, 9, 15, 24 എന്നാക്കിയിട്ട് വായിക്കണം കേട്ടോ. അപ്പം അതൊന്ന്. മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും വലിയ കോർപ്പറേഷൻ, അതായത് നമ്മൾ ജില്ലകളൊക്കെ പറഞ്ഞപ്പോൾ, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അവിടെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഏത്, ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം, ഏറ്റവും ചെറിയ കോർപ്പറേഷൻ കണ്ണൂർ എന്ന് തിരുത്തി വായിക്കണം. കൊല്ലമായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്, ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ്, കണ്ണൂർ എന്ന് തിരുത്തി വായിക്കണം. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സുഖമാണ്. എങ്ങനെയാണ്, ആദ്യം രൂപീകരിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, അത് ഏറ്റവും വലുത്, അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ, അത് ഏറ്റവും ചെറുത്. അപ്പോൾ തിരുവനന്തപുരം കണ്ണൂരെ നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് തിരുത്തുക. അപ്പം മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ ഒരു പ്രോബ്ലം, ഇംഗ്ലീഷ് മലയാളം ഗ്ലോസറി വേർഡ്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് മലയാളം പ്രാക്ടീസ് ഉണ്ടാവും, മൂന്ന് ലെസൺ ഉണ്ട്, ഒരു സോഷ്യൽ സയൻസിൻ്റെ ലെസൺ ഉണ്ട്. സോഷ്യൽ സയൻസിൻ്റെ ലെസ്സനൊക്കെ ഓടിച്ചു വായിക്കട്ടോ. അല്ലാതെ ആറാം ക്ലാസ്സിൽ നിന്നും കൂടെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെതും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ഇപ്പം കുത്തിയിരുന്ന് പരത്തി വായിക്കരുത്. ഓടിച്ചു വായിക്കുക, അതിൽ എം സി ക്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഒരു ചാപ്റ്റർ ഓടിച്ചു വിടാൻ പറ്റണം. പിന്നെ ഈ മൂന്ന് ലെസണും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പം ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. Thank you.